ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യുവൽ സിംപ്ലക്സ് അൽഗോരിതം ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു അൽഗോരിതത്തിൻ്റെ നമുക്ക് ഓരോ അൽഗോരിതങ്ങൾ എന്താണെന്നും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, നമുക്ക് അൽഗോരിതം എഴുതാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു അൽഗോരിതം പറയുന്നത് നമുക്ക് ടേബിൾ ഇങ്ങനെയായിരിക്കും തരുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ടായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി വൺ സി ടു എക്സെട്രാ സി എൻ എന്ന് പറയുന്നത് സീറോനേക്കാളും ലെസ് ദാൻ അല്ലേ, അല്ലെങ്കിൽ സീറോനോട് ഈക്വൽ അല്ലേ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അല്ല, ഇങ്ങനെ ലെസ് ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ കേസിൽ നമുക്ക് നേരെ അടുത്ത സ്റ്റെപ്പിലോട്ട്, സിക്സ്ത് സ്റ്റെപ്പ് ഉണ്ട് നെക്സ്റ്റ് പേജിലാണ്, അതിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ല, ഇനി സീറോനേക്കാളും വലിയ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അത് മാറ്റണം. അപ്പോൾ സി ഐ ജി എസ് സീറോനേക്കാളും വലുതാണോ അതിൽ ഏതാണോ മാക്സിമം എന്ന് നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് എ വൺ ജെ എ ടു ജെ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അത് ലെസ് ദാൻ സീറോ ആണ് നോക്കുക, സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ജെക്ക് എന്ന് കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതലും പ്രോബ്ലംസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. എന്നിട്ട് അതിൻ്റെ മിനിമം എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കിട്ടിയേക്കുന്ന ഇപ്പോൾ കിട്ടിയേക്കുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഫീസിബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബി വൺ ബി ടു ബി എം ഒക്കെ സീറോനേക്കാളും വലുതാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബി വൺ ബി ഐക്ക് സീറോനേക്കാളും ചെറിയ ഒരു വാല്യൂ ഉള്ള ബി ഐ നോക്കുക. അതുപോലെ എ ഐ വൺ, അതുപോലെ എ ഐ ടു, അങ്ങനെ എക്സെട്ര, ഇതൊക്കെ സീറോനേക്കാളും വലുതല്ലേ നോക്കുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ സി ഐ ജെ ഏറ്റവും മാക്സിമം ഉള്ളത് ഏതാണ്, തൗസൻഡ് ആണ്. ഇതിനെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, തൗസൻഡിന് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, തൗസൻഡിന് 40 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതാണ് വലിയ വാല്യൂ നോക്കാം. ഏറ്റവും വലിയ വാല്യൂ അല്ല, ചെറിയ വാല്യൂ വരുന്നത് 40 ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ 14 നമ്മളിവിടെ പി ആയിട്ട് സെലക്ട് ചെയ്യുന്നത്, 14 ആയിരിക്കും നമ്മൾ പി വോട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിതിന് സാധാരണ നമ്മൾ പി വോട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു ടേബിളോ വരയ്ക്കുന്നു. ഈ 40 ആ ഒരു വേരിയബിൾസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മൾ എക്സ് വണ്ണിന് ഈ ടി ടു ആയിട്ട് മാറ്റുക, ചേഞ്ച് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. 14 ചേഞ്ച് ചെയ്യുമ്പോൾ ഈ എക്സ് വൺ എന്നുള്ളത് എന്താവും, ടി ടു ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ടി ടു ആവും, ഇവിടെ എക്സ് ടു ആവും, മൈനസ് വൺ, പിന്നെ ഇവിടെ മൈനസ് ടി വൺ, പിന്നെ ഇവിടെ മൈനസ് എക്സ് വൺ, ഇങ്ങനെ വരും. പിന്നെ ഇവിടെ എഫ് ജി, ഇത് എസ് ടു, പിന്നെ ഇവിടെ ഇതെന്താവും, ഈ വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇത് എന്താവും, വൈ ടു ആയിട്ട് മാറും, ഇവിടെ എസ് വൺ ആയിട്ട് മാറും, സാധാരണ മൈനസ് വൺ വൈ വൺ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ, ഡ്യുവൽ ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തും മാറ്റങ്ങൾ വരുന്നുണ്ട്. മറ്റേത് നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്, ഇത് രണ്ട് ഭാഗത്തും മാറ്റങ്ങൾ വരുന്നുണ്ട്. സാധാരണ പിവോട്ട് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യുക, ഫോർ ഇതിനെന്താവും, പീനെ നമ്മൾ എന്തായി മാറ്റും, വൺ ബൈ പി എന്നുള്ള ഫോമിലാക്കുക. അപ്പോൾ 14 നമ്മൾ 1/40 എന്നുള്ള ആ ഒരു ഇതിൽ മാറ്റുക. അതേപോലെ 40 നേരെയുള്ളത് എല്ലാതും ക്യൂവും, അതുപോലെ മുകളിലോട്ടുള്ളത് ആറും, ബാക്കി എല്ലാതും എസ് ആ ഒരു ഫോമിലല്ലേ വരിക. അപ്പോൾ എന്താവും, ഇത് 1/P ആക്കി മാറ്റി. പിന്നെ ക്യൂവിന് എങ്ങനെയായിരിക്കും, ക്യൂ ബൈ പി എന്നുള്ള ഫോമിലായിരിക്കും വരിക. അപ്പോൾ ക്യൂ എങ്ങനെയായിരിക്കും, 20/40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 1/2. അതുപോലെ 500/40 എന്ന് പറയുമ്പോൾ നമ്മളത് എത്ര വരും, 25/2 വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. അതേപോലെ ആറ് എന്ന് പറഞ്ഞാൽ എന്താ, ആറിന് നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത്, -R/P എന്നാണ്. അപ്പോൾ -20/40 എന്നുള്ളതിൽ വരും, അപ്പോൾ -1/2 വരും. നെക്സ്റ്റ് ഇവിടുത്തെ ആറ് എന്ന് പറയുന്നത് -25 വരും. ഇനി എല്ലാതും എസ്, എസിനെ എങ്ങനെയാണ് മാറ്റുന്നത്, PS-QR/P എന്നുള്ളൊരു ഫോമിലാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ എസ് നമ്മൾ ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എസ് കിട്ടും. എസ് എന്ന് പറയുന്നത് ഇതല്ലേ നമ്മുടെ പി ആയിട്ട് വരുന്നത്, 40, ഇതാണ് എസ്. അപ്പോൾ ഇവിടത്തെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ 40 × 25 - 20 × 20 / 40 ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ 15 വരും. നെക്സ്റ്റ് 50 ഇവിടെ വരും, 300 വരും, -125 - 0 ഇത്രയാണ് നമുക്കിതിൽ കിട്ടേണ്ടത്. ഇപ്പോൾ കിട്ടിയേക്കുന്ന ടേബിളിൽ നമ്മൾ നോക്കുക, ഇതിൽ വലിയ വാല്യൂ എടുക്കുക. ഇതിലിപ്പോൾ ഇത് മൈനസ് ആയതുകൊണ്ട് പിന്നെ നോക്കണ്ടല്ലോ, പിന്നെ ഇതല്ലേ നമ്മുടെ വലിയ വാല്യൂ.
അതിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന ചെറിയ ആൻസർ കിട്ടുന്നത് ഏതിലാന്ന് നോക്കാം. 15. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 15 നമ്മൾ പിവോട്ട് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. 15 നമ്മൾ പിവോട്ട് ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി 15 നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുത്തു. ഇതേപോലെ തന്നെ മാറ്റി എഴുതാം. 15 നമ്മൾ 1/5 എന്നാക്കും. അതിൻ്റെ ഒപ്പം അതിൻ്റെ വേരിയബിൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. അപ്പോൾ ഇവിടെ എന്താവും? T1 ആവും. പിന്നെ 15 നമ്മൾ വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ -x2 ആവും, ഇത് -x1 ആവും, എഫ് ആവും, ഇവിടെ ജി ആവും, y1 വരും, y2 വരും, s1, s2, t2 ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നേരെയുള്ളതൊക്കെ ക്യൂവും താഴോട്ടുള്ളത് ആറും. അപ്പോൾ നമ്മൾ q/p എന്നുള്ള ഫോം, അതുപോലെ -r/p എന്നുള്ള ഫോമിലോട്ടൊക്കെ നമ്മൾ മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ -1/30 എന്ന് കിട്ടും, അതുപോലെ ഇവിടെ 10/3 എന്ന് വരും, 65/6 എന്ന് വരും, -1/3500 വരും, -20, -15, 1/24, -1/30 ഇത്രയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ നമുക്കിനി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? T2 ഉണ്ട്, പിന്നെ T1 ഉണ്ട്, S2 ഉണ്ട്, S1 ഉണ്ട്, X2, X1, Y2, Y1 ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ T2 T1 ഈക്വൽ ആണ്. T2 ഈക്വൽ ടു T1 ആണ്, അത് 0. എസിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്, S2 S1 0. X2 കേസ് നോക്കൂ. X2 -X2 എങ്ങനെയാണ് വരുന്നത്? 10/3 ആണ് കിട്ടിയിരിക്കുന്നത്. 10/3. ഇനി X1 65/6 ആണ്. 65/6. Y2 കേസിലോ? Y2 നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 15 ആണ്. അതുപോലെ Y1 എന്ന് പറയുന്ന നമുക്ക് കിട്ടിയിരിക്കുന്നത് 20 ആണ്. ഇവിടെ മാക്സിമം എഫ് എന്ന് പറയുന്നത് ഇത്ര വാല്യൂ ആണ്, 13500 ആണ്. മിനിമം ജി എന്ന് പറയുന്നതും 13500 ആണ്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾക്ക് ഡ്യുവൽ കനോണിക്കൽ LPP പ്രോബ്ലം, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഡ്യുവൽ ആണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുക, രണ്ട് ഭാഗത്തും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരെണ്ണം നമ്മൾ പിവോട്ടായിട്ട് ചൂസ് ചെയ്യുന്നത് C1 ഏതാണോ ഏറ്റവും വലുത്, എന്നിട്ട് അതിൽ കറസ്പോണ്ടിങ് ആയാലും ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ ഏതിനാണ് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ പിവോട്ടായിട്ട് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ വാല്യൂവിനെ നമ്മൾ പിവോട്ടായിട്ട് ചൂസ് ചെയ്തിട്ട് സാധാരണ പിവോട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക. P നമ്മൾ 1/p എന്ന് ഫസ്റ്റ് എഴുതും, നേരെയുള്ളതെല്ലാം ക്യൂ ആണ്, താഴോട്ടുള്ളതെല്ലാം R, അതുപോലെ മേലോട്ടുള്ളതും. അപ്പോൾ ക്യൂവിനെ നമ്മൾ Q/p എന്നുള്ള ഫോമിലോട്ട് മാറ്റും, R -R/p എന്നുള്ള ഫോമിലോട്ട് മാറ്റും, ബാക്കിയെല്ലാം S. S എങ്ങനെയാണ്? PS-QR/p എന്നുള്ള ഫോമിലോട്ട് മാറ്റും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു വാല്യൂസ് എല്ലാം നമ്മൾ എടുത്ത് എഴുതും. നമ്മൾ ഇവിടെ രണ്ടാമത് വീണ്ടും തന്നെ പിവോട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CIs ഒക്കെ നമുക്ക് 0 ചെറിയ വാല്യൂ ആയിട്ട് കിട്ടണം. അതേപോലെ ഈ BIs ഒക്കെ നമുക്ക് പോസിറ്റീവ് ആയിട്ടും ഇതിൻ്റെ അകത്ത് കിട്ടണം. അതിനാണ് ഇവിടെ ഈ ഒരു 300 എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് കേട്ടോ. അപ്പോൾ രണ്ടും നെഗറ്റീവ് കിട്ടണം, അതുപോലെ ഇവിടെ പോസിറ്റീവ് കിട്ടണം. ആ ഒരു ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു സംഭവം. ഇത്രയാണ് ഈ ഒരു ഡ്യുവൽ കനോണിക്കൽ പ്രോബ്ലം ആയിട്ട് വരുന്നത്.